إِنَّا أَعْطَيْنَاكَ الْكَوْثَرَ فَصَلِّ لِرَبِّكَ وَانْحَرْ إِنَّ شَانِئَكَ هُوَ الْأَبْتَرُ. صدق الله العظيم. يا سيدي يا رسول الله خذ بيدي قلبي على عهدي. الله سبحانه وتعالى വളരെ പരിശുദ്ധമായ ഷെയ്ഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ നല്ല മാസത്തിൽ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിൽ നല്ല ഉദ്ദേശത്തോടെ സാദാത്തുക്കൾക്കൊപ്പം നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഈ സദസ്സിൽ നിന്ന് വിടവാങ്ങുമ്പോഴേക്ക് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണം. റഹ്മാനെ, നിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ മരിക്കുന്നത് വരെ പ്രവർത്തിക്കാനുള്ള ഇസ്സത്ത് തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ, നിരവധി ആളുകൾ ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മേളനത്തിൽ കണ്ണികളായി ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് വിദേശത്തിരുന്നു കൊണ്ട് ക്ലാസ് റൂമിലൂടെ കൃത്യമായി ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതരും എല്ലാവരും സർവ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു സദസ്സിൽ മഹാനാകുന്ന റഈസുൽ മുഹഖിഖിൻ കണ്ണിയത്ത് ഉസ്താദ് ഉള്ളതുപോലെ ശബ്ദകുലമായി തങ്ങളുടെ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഖാലിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് പോലെ റഹിമഹുമുല്ലാ അവരുടെ മക്കളായി, മക്കളുടെ മക്കളായി, ശിഷ്യന്മാരായി ഇവിടെ ധാരാളം സഹായിക്കുമ്പോൾ ശബ്ദകുലമായി തങ്ങളുടെ പേരക്കുട്ടിയവരെ സദസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല ഒരു സദസ്സ്, ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അള്ളാ ആ മഹാന്മാരെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ഇൻഷാല്ലാ വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കാം. ഒരു കാര്യം ഞാൻ ആമുഖമായി എല്ലാവരോടും ഉണർത്തുന്നത്, ആ മഹാന്മാരെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിചാരം വേണം. അവരൊക്കെ ജീവിച്ച അതേ വഴിയിലൂടെ ജീവിക്കുകയും അവരൊക്കെ ലോകത്തോട് വിട പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയുകയും വേണം. അതിനുള്ള ഒരു ഹിദ്മത്തായി ഇതിനെ കാണേണ്ടതുണ്ട്. ആ ഒരു വിചാരത്തോടെ ഫാത്തിഹ ഓതുക കൂട്ടത്തിൽ ഈ ഒരു മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരു നല്ല സഹായം നമ്മളൊക്കെ കൊടുക്കുന്നതാണ്. സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് വേണ്ടി എത്ര സമയം കൊടുത്താലും എത്ര സമ്പത്ത് കൊടുത്താലും നമുക്ക് മതിയാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സന്തോഷമുള്ള ആ ഒരു സാമ്പത്തികമായ വിഷയം ഞാനും നൽകേണ്ടതാണ്, നിങ്ങളും നൽകേണ്ടതാണ്. അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ, ഒരു 100 രൂപ കൊടുക്കാൻ കഴിയാത്തവർ ഇതിലുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു തന്ന ഒരു 100 രൂപ അള്ളാഹുവിന്റെ ദീനു വേണ്ടി നമ്മൾ കൊടുക്കുകയാണല്ലോ. അതും മഹാനാകുന്ന ഖാലിദുൽ ഖൗമിന്റെ പേരിൽ, കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ, ശംസുൽ ഉലമായി തങ്ങളുടെ പേരിൽ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. മഹാന്മാരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بهمانة بيت ساداتك بل ورايا بندي ذنماري بريا بيت സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സുദീർഘമായ ഒരു സംസാരത്തിനു പകരം വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെട്ടത് കാരണം എല്ലാ കാലത്തും അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾ ദീൻ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നു ആട്ടുപങ്ങളായിരിക്കാം,
പരിഹാസ്യങ്ങളായിരിക്കാം. നിങ്ങളുടെ കയ്യിലല്ല, ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കാം. സാധാരണക്കാരനാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം, സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ഏതൊരു നല്ല കാര്യം പറഞ്ഞാലും അച്ചടക്കത്തോടെ അനുസരണബോധത്തോടെ അത് സ്വീകരിക്കുകയും നേതാക്കന്മാരുടെ ഉപദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. അതിന്റെ വലിയ ഉദാഹരണം ദീബ എന്ന മദീനയുടെ ഒരു സുഗന്ധമുള്ള ആ പരിശുദ്ധമായ സമ്മേളനത്തിന്റെ പ്രത്യേകത. ഈ ഒരു സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ എന്നെ പോലെയുള്ള എസ് വൈ എസിന്റെ ഖാദിമീങ്ങളാകുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന സമ്മേളന ജമാഅത്തുൽ ഉലമക്ക് കീഴിൽ എസ് വൈ എസിന്റെ 60th വാർഷികം നടന്നപ്പോൾ മലബാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഒഴുകി വന്നപ്പോ ഈ ആളുകൾക്ക് വേണ്ടി ഇത്ര വലിയ സമ്മേളനത്തിന്റെ നഗരി ഒരുക്കിയത്, സൗകര്യമൊരുക്കിയത്, സ്വന്തം വീടുകൾ വരെ ഒഴിഞ്ഞുകൊടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തത് ഈ കാസർകോട്ടെ നല്ലവരാകുന്ന ജനങ്ങളാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന് ഒരു നന്ദി പറയാനുള്ള അവസരമാണ് ഇന്നത്തെ സമ്മേളനം. പൊതുസമ്മേളനത്തിൽ വരെ ഞങ്ങൾക്കതിന് നന്ദി പറഞ്ഞു പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് വന്നിട്ടേ ഉള്ളൂ, വേണ്ടതൊക്കെ ചെയ്തത് നിങ്ങളായിരുന്നു. ഒരു ദിവസം പോലും ഇവിടെ ക്യാമ്പ് ചെയ്യാതെ ഇത്ര മനോഹരമാക്കി തന്നത് ഇവിടുത്തെ ഉസ്താദുമാര്, ഇവിടുത്തെ നേതാക്കള്, ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് നന്ദി പറയാനുള്ള അവസരം കൂടിയാണ് ഇവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഉണ്ടാക്കി തന്നത് എന്ത് ലക്ഷ്യത്തിന്റെ പേരിൽ അവർ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടാണെങ്കിലും ഇവിടെ നമുക്ക് ഒരു കാര്യം ബോധ്യമായി. എസ് വൈ എസിന്റെ 60th വാർഷിക സമ്മേളനം നടന്നതോടുകൂടി കാസർഗോഡിന്റെ മണ്ണ് പഴയ കാലത്തെ മാലിക് ദീനാറ് തങ്ങൾക്കൊപ്പമാണെങ്കിൽ, ഷംസുൽ ഉലമായി തങ്ങൾക്കൊപ്പമാണെങ്കിൽ, മഷായിഹുമാർക്കൊപ്പമാണെങ്കിൽ, അള്ളാഹുവിന്റെ ഔലിയാഇനൊപ്പമാണെങ്കിൽ, എ പി വിഭാഗത്തിന്റെ കൂടെ നിൽക്കാൻ ആളുകൾ ഇല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പ്രദേശത്ത് നിന്ന് തന്നെ ചില വാക്കുകളും അവരുടെ ചില പ്രഖ്യാപനങ്ങളും ഉയർന്നു വരികയാണ്. ഇതേ സ്ഥലത്ത് അവർ നൂറുൽ ഉലമയെ കൊണ്ടുവന്നു. ഇതേ സ്ഥലത്ത് പ്രായാധിക്യ വേളയിൽ അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും മുടിയെ ഒന്ന് അനുകൂലിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു അവർ. പക്ഷെ ഇന്നലെ രാത്രി എന്നോട് നമ്മുടെ വിഭാഗത്തിലുള്ള ആളല്ല, എ പി വിഭാഗത്തിന്റെ ഉന്നതരാകുന്ന ആളുകൾക്ക് നിഷേധിക്കാനും കഴിയില്ല, അവരുടെ ആളല്ല നിഷേധിക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എം എയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ വിളിച്ചു. ഇത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞു. ഞങ്ങൾക്ക് പറയാൻ പരിധിയുണ്ട്, ഞങ്ങൾക്ക് പറയാൻ വേദികളുമില്ല, ഞങ്ങളെ വായ അടച്ചു കെട്ടിയതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ നാളെ കാസർഗോഡ് പറയണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആളുകൾ തന്നെ നമുക്ക് കാര്യങ്ങൾ എത്തിച്ചു തരികയാണ്. എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇന്നലെ ഇവിടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ മർക്കസിൽ ഒരു കേശമുണ്ട് എന്നാണ് പറഞ്ഞത്. മർക്കസിൽ ഒരു കേശമുണ്ട് എന്നാണ് പറഞ്ഞത്. തിരുകേശം എന്ന് പോലും അവരുടെ ഒരു പ്രസിഡന്റിന് പറയാൻ പറ്റുന്നില്ല എന്നത് അവരെ ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ അവരുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ അവരെ നേതാക്കന്മാർ വരെ ഇല്ല എന്ന സത്യമാണ് ഇവിടെ തെളിയിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാ കാന്തപുരം ഇവിടെ ക്യാമ്പ് ചെയ്യാനാണ് കൊതിക്കുന്നത്. ഇവിടെ ക്യാമ്പ് ചെയ്യാനാണ് കൊതിക്കുന്നത്. ഇവിടുന്ന് പോകുന്നില്ല. ഇവിടെ ക്യാമ്പ് ചെയ്യുമ്പോ ഏത് വീട്ടിലാ താമസിക്കുന്നത് ഞങ്ങൾ പറയുന്നില്ല. അത് ഇൻഷാ അല്ലാ പിന്നീട് പുറത്തു വരും. അദ്ദേഹം എവിടെ പോയാലും അങ്ങനെയാണത്. എവിടെയാണ് താമസിക്കാനുള്ളത്, എന്തിനാണ് അവിടെ തന്നെ തെരഞ്ഞെടുക്ക എന്നും പോലും പറയുന്നില്ല. പക്ഷെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് കാലിനടിയിൽ നിന്ന് മണ്ണൊഴുകിപ്പോകുന്നതിന്റെ ഒരു ബേജാറ് തന്നെയാണെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ ആ കളി ഒരു മുടിയിൽ നിന്നാണ് നിങ്ങൾ ആരംഭിച്ചത്. അതോടുകൂടി നിങ്ങൾ ആരെന്ന് സമൂഹത്തിന് സമുദായത്തിന് ഇവിടെ ബോധ്യമായിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥ ദീനിന്റെ ആളുകൾ ആരുടെ പിന്നിലാണ് നിൽക്കുന്നത് അതും എല്ലാവർക്കും അറിയാം.
പക്ഷേ പ്രചണ്ഡമായ പ്രചാരങ്ങൾ നടത്തി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനെ നിങ്ങളെ കയ്യിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോ നേരത്തെ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ പറഞ്ഞത് കേട്ടില്ലേ, കണ്ണ് നിറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ആ സംസാരം പോലെ തോന്നിപ്പോവുകയാണ്. ഒരു പച്ചയായ മനുഷ്യന് നെറുക്ക് നേരെ പറയുന്നൊരു മനുഷ്യൻ അതായിരുന്നല്ലോ കണ്ണിയത്ത് ഉസ്താദ്. വളവെന്താ അറിയില്ല, തിരിവെന്താ അറിയില്ല, അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ലാതെ നേർക്ക് നേരെ ഇടം കണ്ണിട്ട് വരെ നോക്കാത്ത മഹാനാകുന്ന റയീസുൽ മുഹത്തഖീം കണ്ണിയത്ത് ഉസ്താദ് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ വന്ന് നേർക്ക് നേരെ പറയാ. ആ പറയുന്നതിൽ 19 കൊല്ലക്കാലം മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ വാഴക്കാട്ട് മക്കാമിലോ വാഴക്കാട്ട് മഹലിലോ എ പി വിഭാഗം ഒരു ഉറൂസുമായി ആണ്ടു നേർച്ചയുമായി വന്നില്ല. 20-ാമത്തെ കൊല്ലത്തിൽ തന്നെയാ വന്നത്. 20-ാമത്തെ കൊല്ലം അല്ലെങ്കിലും മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ഒരു കണക്കിലൂടെ മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് ചില നമ്പറുകളിലൂടെ നമ്മുടെ ചരിത്രത്തിലൊക്കെ നിലനിൽക്കുകയാണ്. 1926 സമസ്ത രൂപീകരിക്കുമ്പോ മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന് വയസ്സ് 26. വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് 1-ാമത്തെ മെമ്പർ. ഉഷാബറുടെ പട്ടിക വായിച്ചു നോക്കുമ്പോ 26-ാമത്തെ മെമ്പർ അഹമ്മദ് മുസ്ലിയാറ് വാഴക്കാട്. 1967 പ്രസിഡന്റ് പദവിയിലെത്തിയ മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നത് 93. എത്ര കൊല്ലമാണ് പ്രസിഡന്റ് പദവിയിലിരുന്നത്? അതും 26. കണ്ണിയത്ത് ഉസ്താദിനൊക്കെ ചില നമ്പറുകളിലാണ്. എന്നാൽ എ പി വിഭാഗം ഉറൂസുമായി വന്നപ്പോ സ്വർഗത്തെ കാക്കുന്ന മലായിക്കത്തുണ്ട്, വാരിഹ തിസ്രാഷർ, 19 മലക്കുകളുണ്ട്. ഇവർക്ക് പറ്റാത്തതും സ്വർഗമാണല്ലോ, ഇവർക്ക് പറ്റാത്തതും സ്വർഗമാണ്. ആ 19-ന്റെ കളിയുമായിട്ട് തന്നെയാണ് ഇവർ ഇവിടെ വരുന്നതും. ബിസ്മയിലും ഉള്ളതെന്താണ്? 19 അക്ഷരമാണ് അല്ലേ. ഇവരെ കയ്യിൽ ഒരു മുടിയുണ്ട്, ബിസ്മി ചൊല്ലി തൊടാൻ പറ്റാത്ത മുടിയാണത്. നിങ്ങൾ നോക്കി ഇവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പരിശോധിക്കുമ്പോ ഇങ്ങനെയുള്ള ചില കണക്കിലെ കളികളാണ് വരുന്നത്. എന്നാൽ ഇവരെ യഥാർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ കളികളെ നമുക്ക് തുറന്നു പറയാം അതൊരു കള്ളക്കളിയാണ് എന്നത്. അവരുടെ പ്രവാചകൻ ആരാണ്? പേരോടാണ്. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ആ രോ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ, രോ എന്നത് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ സാധുക്കളാകുന്ന ഞങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹം പറയാറുള്ളത് പേടുന്ന പറയാറുള്ളത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താ അറിയില്ല, പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയില്ല. കളവ് പറയുന്ന സമയത്ത് സത്യം പറയുന്നത് പോലെ പറയാം. ഒരു തവണ പറഞ്ഞ കളവ് തെറ്റാതെ പിന്നെയും പറയാ എന്നതാണ് പേരോടിന്റെ ഏറ്റവും വലിയ കഴിവ്. നമ്മൾ കളവ് പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പിന്നെ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പേരോടിനങ്ങനല്ല, ഒരിക്കലും പറഞ്ഞ കളവ് രണ്ടാമത് പറയുമ്പോൾ തെറ്റാറില്ല. അങ്ങനെ തെറ്റാതെ കളവ് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഞാൻ വിശദീകരിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിച്ചോക്ക്, 89 തികഞ്ഞ സമസ്തയുടെ 60 തികഞ്ഞ മകനാണ് യെസുവയസ്. 89 തികഞ്ഞ സമസ്തയുടെ 60 തികഞ്ഞ ഒരു ശീർഷകത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവിടെ സിറാജ് പത്രം തന്നെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വായിക്കുക. 89 വയസ്സ് തികഞ്ഞ സമസ്ത എന്ന പിതാവിന്റെ 60 തികഞ്ഞ മകനാണ് സമസ്ത കേരള സുന്നി യുവന സംഘം എന്നും യെസ്വയസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് നടന്ന താജ് ഉലമ അനുസ്മരണ ആദർശ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തുടങ്ങിത്തന്ന പരിശുദ്ധ സമസ്തയുടെ കീഴ്ഘടകം. ആ കീഴ്ഘടകത്തിൽ ബഹുമാനപ്പെട്ട യെസ്വയസ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് രൂപം നൽകുന്നത് 1954 എല്ലാവരും ശ്രദ്ധിക്കണം. 1954 1954 എ പി എവിടെയായിരുന്നു? 54 എ പി എവിടെയായിരുന്നു പറയട്ടെ. അന്ന് മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദും ശംസുലൂനമയും സമസ്തയുടെ അമരത്തില്ലേ? ആ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുന്നതോ 1993 ശംസുലൂനമായി തങ്ങൾ വഫാത്താകുന്നതോ 1996
ഈ മഹാപണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ സമസ്തയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്കെങ്ങനെയാണ് സമസ്തയുടെ ഒരു പോസ്റ്റ് ഘടകത്തെ അവകാശപ്പെടാൻ കഴിയുക? അല്ലെങ്കിലും അവരെ SYSഉം നമ്മുടെ SYSഉം രണ്ട് SYS ഇവിടെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കട്ടെ, ആരെയാണ് പിന്തുടരാൻ പറ്റുന്നത്, ഏത് SYS ആയി ഇവിടെ തുടരാൻ പറ്റുന്നത്? ഒരു ഭാഗത്ത് SYS എന്ന് പറഞ്ഞ പേരോട് സെക്രട്ടറിയായി നിൽക്കുന്ന SYS, അതിന്റെ പ്രസിഡന്റ് ആരാ? പേരോട് സെക്രട്ടറിയായി നിൽക്കുന്ന APയുടെ SYSന്റെ പ്രസിഡന്റ് ആരാണ്? ഈ ഉമ്മത്തിൽ ഒരു ദജ്ജാലുണ്ടെങ്കിൽ, ഈ ഉമ്മത്തിൽ ഒരു ഇബിലീസ് ഉണ്ടെങ്കിൽ, പണ്ഡിത കോലം കെട്ടി നടക്കുന്ന ഒരു പിശാചുണ്ടെങ്കിൽ, അവന്റെ പേരാണ് പൊന്മള അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത്. അവനല്ലേ ആ SYSന്റെ പ്രസിഡന്റ്? സർവ ഔലിയാനെയും ആക്ഷേപിക്കുന്നവനാണ് അവൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ മുഴുവനും തള്ളിപ്പറയുന്നവനാണ് അവൻ. എഴുതി കൊടുക്കുന്ന ഫത്വ വായിച്ചുകൊണ്ട് പാസാക്കലാണ് APയുടെ മുശാബറയുടെ പ്രത്യേകത. മരിച്ചതിനു ശേഷം മുഖം വരെ ഉള്ള തങ്ങളുടേത് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പിശാജി എഴുതി കൊടുത്ത ഫത്വ വായിച്ച് അംഗീകരിക്കാൻ വേണ്ടി അധ്യക്ഷ പദവിയിൽ ഇരുന്നതിന്റെ പേരിലാണ് ഇത്. ഞാൻ ഇവിടെ മാത്രമല്ല, ഇലാഹാകുന്ന റബ്ബിന്റെ മുമ്പിലും പറയും. ആ ഒരു പിശാജി നയിക്കുന്ന ഒരു SYS ഒരു ഭാഗത്ത്, ഈ ഭാഗത്ത് ആരാണ്? ഈ ഭാഗത്ത് ആരാണ്? പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, നേരത്തെ മഹാനാകുന്ന ബാഫക്കി തങ്ങൾ പറഞ്ഞല്ലോ, മഹാനാകുന്ന ഖായിദുൽ ഖൗം അല്ലാഹുവിന്റെ പരിശുദ്ധ കഴബാലയത്തിലേക്ക് പോകുന്ന സമയം, പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് നൽകിയ പരിശുദ്ധമായ ഉപദേശം, ഒടുക്കത്തെ ഒരു ഉപദേശം പോകുന്ന സമയത്ത് അതൊരു വിടവാങ്ങൽ പ്രസംഗമായിരുന്നു എന്നത് പിന്നീട് അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനാകുന്ന കണ്ണിയെ തന്നവരെയും ശംസുൽ ഉലമായി തങ്ങളെയും പാണക്കാട്ട് പൂക്കോയ കുട്ടിയെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഖായിദുൽ ഖൗം ഈ ഉമ്മത്തിനെ ചൊല്ലിപ്പഠിപ്പിച്ച മഹാനാകുന്ന PMSA പൂക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ആ പൂക്കോയത്തങ്ങളെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ചെറുപ്പത്തിൽ വഫാത്താവുകയാണ്. ചെറുപ്പത്തിലങ്ങ് വഫാത്താവുകയാണ്. ഉമ്മ മരണപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദന ബാപ്പ മരണപ്പെടുന്നത് പോലെ അല്ലല്ലോ. ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞുമോനെ വേദന അറിയിക്കാതെ താലോലിച്ച് മാറിടത്തിലേക്ക് ചേർത്തിപ്പിടിച്ചത് മഹാനാകുന്ന പൂക്കോയത്തങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ ആരിഫികളിൽപ്പെട്ട നിരവധി കറാമത്തുള്ള മഹാൻ, ഒരു സഹോദരിയുടെ ശരീരത്തിൽ ഒരു പാമ്പ് ചുറ്റി, ജീവനുള്ള പാമ്പിനെ അടിച്ചുകൊല്ലാൻ കഴിയുന്നില്ല, പറിച്ചെടുക്കാൻ കഴിയുന്നില്ല, എന്തു ചെയ്യണം? പൂക്കോയത്തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ മഹാനാകുന്ന പൂക്കോയത്തങ്ങൾ വിളിക്കുന്നു. ആരെയാണ് വിളിക്കുന്നത്? കീരി, പാമ്പിനോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന ഒരു ജീവിയെ വിളിക്കുന്നു. മനുഷ്യന്റെ തല കാണുമ്പോഴേക്ക് ഓടുന്ന കീരി പൂക്കോയത്തങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരികയാണ്. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ വിളിച്ചാൽ വരാത്ത ഒരു ജീവിയെ അള്ളാഹ് പടച്ചിട്ടില്ല. ആ മഹാനാകുന്ന പൂക്കോയത്തങ്ങൾ അസീസ് പിഞ്ചുനാളിലെ കൂട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ആ പ്രിയപ്പെട്ട പിഞ്ചുമോൻ ഇന്ന് ഈ ഉമ്മത്തിന്റെ ഖായിദുൽ ഖൗം എന്ന പരിശുദ്ധമായ ദർജയിൽ നിൽക്കുന്ന സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹൈദർലി ശിഹാബ് തങ്ങൾ ഒരു SYSന് നേതൃത്വം നൽകുക, ഔലിയാവിനെ ആക്ഷേപിക്കുന്ന പൊന്മുളക്കാരൻ മറ്റൊരു SYSന് ഇവിടെ നേതൃത്വം നൽകുക. അള്ളാഹു ഏത് SYSനെയാണ് അംഗീകരിക്കുക? ഔലിയാക്കൾ ഏതൊരു SYSനെയാണ് അംഗീകരിക്കുക? ഈമാനുള്ളവർ ഏതൊരു SYSനെയാണ് അംഗീകരിക്കുക? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ ആലോചിക്കുക. എന്നിട്ട് ഇവൻ വന്നിട്ട് പറയുന്നു സമസ്തയുടെ യഥാർത്ഥ SYS ഇവന്റെ കയ്യിലാണ്. പിന്നീട് അവൻ വിശദീകരിക്കുകയാണ്, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇതുവരെയുള്ള മുഴുവൻ സമസ്ത നായകരെയും അംഗീകരിക്കുന്നവരാണ് SYS പ്രവർത്തകർ. ഏത് SYSന്റെ പ്രവർത്തകർ? പേരോട് നിനക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ? നീ പറ SSFന്റെ പ്രസിഡന്റായി നിൽക്കുന്ന സമയം, ആ സമയത്തിൽ മഹാനാകുന്ന കണ്ണിയെ തുസ്താദിനെതിരെ നീ പ്രസംഗിച്ചത്, ശംസുലമായി തങ്ങൾക്കെതിരെ നീ പ്രസംഗിച്ചത്, മഹാനാകുന്ന കണ്ണിയെ തുസ്താദിന്റെ നേതൃത്വം
ശംസുലുലമായി തങ്ങളുടെ നേതൃത്വം മാറ്റിവെച്ചുകൊണ്ട് ഉള്ളാൾ തങ്ങളുടെയും എ പിയുടെയും നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് പ്രസംഗിച്ച് നടന്നവനായിരുന്നല്ലോ നീ. പിന്നെ എങ്ങനെയാണ് നീ സമസ്തയുടെ മുഴുവൻ നേതാക്കന്മാരെയും അംഗീകരിച്ചു എന്ന് പറയുന്നത്? ജനറൽ സെക്രട്ടറി നീയാണെങ്കിൽ നീ തന്നെ അംഗീകരിച്ചിട്ടില്ല, പിന്നെയുണ്ടോ നിന്റെ പ്രവർത്തകന്മാർ ഇവിടെ അംഗീകരിക്കുന്നു? ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ അംഗീകരിച്ചതായി പറ. 1993 സെപ്റ്റംബർ മാസം 20 റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് 93 സെപ്റ്റംബർ 20 പ്രഭാതത്തിൽ ലോകത്തോട് വിട പറയുന്ന സമയം അഥവാ അവസാനത്തെ ശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് ഒടുക്കത്തെ ശ്വാസം വലിക്കുന്നതുവരെ സമസ്തയുടെ പ്രസിഡന്റ് പദവി ായിരുന്നു. ഇത് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. മലായിക്കത്ത് സാക്ഷിയാണ്. പേരോട് പറ, നിന്റെ അഭിപ്രായം എന്തായിരുന്നു? 90 മുതൽ ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റ് എന്ന് നീ പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് വരക്കൽ തങ്ങൾ മുതൽ എല്ലാവരെയും നീ അംഗീകരിച്ചു എന്ന് പറയുന്നത്? എങ്ങനെയാണ് നീ പറയുന്നത്? ശംസുൽ ഉലമായി തങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ലേ? 1971 മുഷാവറയിൽ വന്ന ഒരു മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതൻ ആരാണ്? റയീസുൽ ഉലമായി കാളമ്പാടി ഉസ്താദ് നവറല്ലാഹു മർക്കദ, മഹാനാകുന്ന ശൈഖുനെ ലോകത്തോട് വിട പറയുന്നത് 2012 അഥവാ 41 കൊല്ലം സമസ്തയുടെ മുഷാവറ എന്ന് പറയുന്ന ആ അമരത്തിരുന്ന് മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞതിനു ശേഷം 6 മണ്ണിലേക്ക് ആ ജനാസ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് എത്തവണ നിശ്ചിതം നടന്നത്? ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയ തവണകളായിട്ടുള്ള ജനാസ നിസ്കാരം 41 തവണ. എത്ര വർഷമാണ് മുഷാവറയിൽ ഇരുന്നത്? അത്രയും വർഷം ഇവ അത്രയും തവണ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ പേരിൽ ഇവിടെ ജനാസ നിസ്കാരം നടന്നിട്ടുണ്ട്. ഈ തരത്തിൽ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാഇന്റെ സ്വഭാവങ്ങൾ, സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതന്റെ കൃത്യമായ വടികൾ ഔലിയാക്കളുമായി മശാഇഖുമാരുമായി തുറന്ന മനസ്സോടെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ്, ആ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ അമരത്ത് വരുമ്പോ എ പി വേദിയിൽ ഇരുന്നു കൊണ്ട്, പേരോട് വേദിയിൽ ഇരുന്നു കൊണ്ട്, അവരെ നേതാക്കന്മാരൊക്കെ വേദിയിൽ ഇരുന്നു കൊണ്ട് അവരെ ഒരു പ്രഭാഷകനെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയാണ് മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റ് എന്ന് ഈ സമയത്ത് എ പി ഇളിച്ചു കൊടുക്കുകയായിരുന്നു. ചീക്കുക എന്ന് പറയാൻ പറ്റില്ല. മഹാനാകുന്ന വരക്കൽ തങ്ങൾ മുതൽ ഇന്നോളമുള്ള സമസ്തയുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്ന് പേരോട് നിനക്ക് പറയാൻ എന്തൊരവകാശമാണുള്ളത്? സിറാജ് ദിനപത്രം ഞങ്ങൾ വേണമെങ്കിൽ ഹാജരാക്കാം. ഇന്നത്തെ ദിവസത്തെ പത്രത്തിൽ വരെ നിങ്ങൾ മാപ്പ് ചോദിക്കാത്ത ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഒന്നുമല്ല, 8 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്നു എന്ന് നിങ്ങൾ ഒരു വലിയനെ കുറിച്ച്, ഒരു ആരിഫിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ശംസുൽ ഉലമായി തങ്ങളെ കുറിച്ചാണ് നിങ്ങൾ എഴുതിയത് സിറാജ് പത്രത്തിൽ. ഒരു പത്രത്തിൽ എഴുതിയാൽ അത് 4 ദിവസം കഴിയുമ്പോഴേക്ക് അത് കൈ തോത്തി കടലാസിലെ കീറിപ്പോകും എന്ന് വിചാരിക്കാം. പക്ഷെ ഈ അച്ചടിച്ചു വന്നത് പിന്നീട് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നു എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ. ഒരു മഹാന വഹാബി എന്ന് പറഞ്ഞിട്ട് അരിശം തീരാതെ പിന്നെയും പിന്നെയും എഴുതി പുസ്തകം ജനങ്ങൾക്ക് വിതരണം ചെയ്യാം. എന്നിട്ട് വരക്കൽ മുല്ലക്കോയറ്റങ്ങൾ മുതലുള്ള എല്ലാവരെയും അംഗീകരിക്കുന്നവരാണ് എന്ന്. പേരോടിന്റെ ഒരു പച്ചക്കള്ളം കൂടി നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് പറഞ്ഞ പച്ചക്കള്ളം, ഇത് ഞാൻ പറയുന്നത് ഇതൊരു ശുദ്ധി കലശത്തിന് വേണ്ടിയുള്ള സമ്മേളനമായതുകൊണ്ട് അസത്യം ഒരു ഭാഗത്ത് തലപൊക്കി വരുമ്പോൾ അവിടെയാണ് ഇവിടെ സത്യം ഇവിടെ തെളിഞ്ഞു വരേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. എന്ന പരിശുദ്ധമായ നിയമത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ പറയട്ടെ. പേരോടിന്റെ പ്രസംഗത്തിൽ കാണാം, എസ് വൈ എസ് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചപ്പോഴൊന്നും, അഥവാ 50th anniversary ആഘോഷിച്ചപ്പോഴൊന്നും കാണാത്തവർ ഒരു സുപ്രഭാതത്തിൽ 60th anniversary വന്നാൽ അവരുടെ അസുഖം എന്താണെന്ന് തിരിയാം. എന്നോട് പറയാം, 50th anniversary സമയത്തൊന്നും നമ്മൾ ആരെയും കണ്ടില്ല, നമ്മൾ എസ് വൈ എസ് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചില്ല, 60th anniversary സുപ്രഭാതത്തിൽ അങ്ങനെ കയറി വന്നതാണ്. ആരോടാണ് ഈ കളവ് പറയുന്നത്?
ആരോടാ കളവ് പറയുന്നത്? ദുനിയാവിൽ നിനക്ക് കളവ് പറയാൻ കഴിയുമെങ്കിൽ ഈ നാവിന് സീല് വെക്കുന്നൊരു സമയമുണ്ട്, നിന്റെ വായക്ക് സീല് വെക്കുന്നൊരു സമയമുണ്ട്. ആ സമയം ഇലാഹാകുന്ന റബ്ബിന്റെ മുമ്പിലായിരിക്കും. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ അണിയണിയായി നിങ്ങൾ നിൽക്കുന്നൊരു സമയമുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് കിതാബ ഹർഫൻ ഹർഫ, ഒരക്ഷരം പോലും വിടാതെ വായിക്കും. അവിടെ നീ പറഞ്ഞ കളവുകൾ തെളിഞ്ഞു വരില്ലേ? 1954 ബഹുമാനപ്പെട്ട SYS ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ 2004 മഹാനാകുന്ന പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, നവ്വറല്ലാഹു മർഖദ, ആ മഹാന്റെ പരിശുദ്ധ നേതൃത്വത്തിൽ കുറ്റിപ്പുറത്ത് വെച്ചിട്ട് നടത്തിയില്ലേ SYS അൻപതാം വാർഷിക സമ്മേളനം? നടത്തിയില്ലേ? ആ കുറ്റിപ്പുറത്ത് നടന്ന സമ്മേളനത്തിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് മറക്കാൻ കഴിയാത്ത UAE അധിപനായിരുന്ന ഷെയ്ഖ് സാഇദ് നവ്വറല്ലാഹു മർഖദഹു, ഒരു നല്ല മനുഷ്യനായിരുന്നു. കേരളക്കാരോട് പ്രത്യേകിച്ചും നല്ല മഹബത്തുണ്ടായി. നമുക്കൊക്കെ ജോലി തരാനും സമ്പത്ത് തരാനും ഒക്കെ നന്നായി സഹായിച്ച ഷെയ്ഖ് സാഇദ് നവ്വറല്ലാഹു മർഖദഹു, അവരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി UAE പ്രമുഖരാകുന്ന പണ്ഡിതന്മാർ, അറബ് ലോകത്തെ പണ്ഡിതന്മാർ, പത്ര റിപ്പോർട്ടർമാർ എല്ലാവരും വന്നുകൊണ്ട് ആ വലിയ സമ്മേളനത്തിൽ ഷെയ്ഖ് സാഇദിന് വേണ്ടി മഹാനാകുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ദുആ നടക്കുന്നു. അറബി പത്രങ്ങളിൽ ഔദ്യോഗിക റിപ്പോർട്ട്, വാം റിപ്പോർട്ട് ചെയ്തത് 15 ലക്ഷം ജനങ്ങൾ ഷെയ്ഖ് സാഇദിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള SYS അൻപതാം വാർഷിക സമ്മേളനത്തിൽ കുറ്റിപ്പുറം നീളാ തീരത്ത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ഇവിടെ അണിനിരന്നു എന്ന് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിറാജ് പത്രം തന്നെ മുഴുവൻ വായിക്കാത്ത പേരോട് ഇവിടെ വന്ന് പച്ചക്കള്ളം പറയാം. നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ പറയുമ്പോൾ തക്ബീർ ചൊല്ലി നിന്നു കൊടുക്കുന്ന ഒരു കൗമ, എന്നിട്ട് ആ കൗമിനോട് ചോദിക്കാം, നമ്മുടെ സമസ്ത എന്ന് പറഞ്ഞാൽ താജുൽ ഉലമ അനുസ്മ ഇവിടെ നേതൃത്വം നൽകി, അവരങ്ങ് പോയപ്പോൾ പിന്നെ നൂറുൽ ഉലമയായി എന്ന് പറഞ്ഞ് ഓരോ നാറുൽ ഉലമയുമായി ഇവരിങ്ങനെ വന്നിട്ട് അള്ളാഹുവിന്റെ ദീന് അവരെ കയ്യിലാന്ന് പറഞ്ഞിട്ട് ഇവിടെ മുഷാവറയില്ല, ഇവിടെ ആലിമീങ്ങളുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ 40 മുഷാവർ അംഗങ്ങളെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്നാ ചോദിച്ചത്. നിന്നോട് പറയാനുള്ളതാ മുഷാവറ, ഇത് നിനക്ക് പറഞ്ഞു തരാനുള്ളതാണോ? AP സ്വകാര്യമായി ചോദിക്ക്, AP നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ഞങ്ങൾക്കറിയാത്തത്, നീ പോയി ചോദിക്ക്, എന്നിട്ട് പറ ഞങ്ങളെ കുട്ടികളെ കണക്കെടുക്കാനും ഞങ്ങളെ മുഷാവറിന്റെ കണക്കെടുക്കാനും. അവിടെ പോയി ചോദിക്ക്, മുഷാവറിന്റെ കണക്ക് നിനക്ക് പറഞ്ഞിരണം അല്ലേ, എന്നാൽ ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഞങ്ങളെ പ്രവർത്തകന്മാർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ഇനി ആരായിരിക്കും നമ്മെ നയിക്കാൻ, ഇതിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കി നടന്ന ഒരു മഹാനാകുന്ന പണ്ഡിതൻ നമ്മോടങ്ങ് വിട പറഞ്ഞപ്പോ ഉണ്ടായ ഒരു വിരഹ വേദനയിൽ ഇനി ആരായിരിക്കും? അപ്പോഴാണ് ഒരു മഹാൻ കയറി വരുന്നത് ആ അമരത്തേക്ക്. ആ മഹാന്റെ പേര് കേൾക്കുമ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിന് മുഴുവനും ഓർമ്മ വരുന്നത് ദുആ തന്നെയാണ്, ദിക്ർ തന്നെയാണ്. അത് മാത്രമാണ് ഓർമ്മ വരുന്നത്. AP പേര് കേട്ടാൽ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരും? AP പേര് കേട്ടാൽ എന്തൊക്കെ ഓർമ്മ വരും? വരാൻ പാടില്ലാത്തത് വരെ ഓർമ്മ വരും. അതേ സമയത്ത് കോയക്കുട്ടി ഉസ്താദിന്റെ പേര് കേട്ടാലോ യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. ആയിരങ്ങൾക്ക് ദിക്റിന് നേതൃത്വം നൽകുകയാ മഹാനാകുന്ന SYS മഹാനാകുന്ന നേതാവ്, മഹാനാകുന്ന ചാപ്പനങ്ങാടി ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ വലിയന്റെ ഇജാസത്ത് പ്രകാരം ദിക്റുകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. ഉസ്താദിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാറുകളും സെക്യൂരിറ്റി സംവിധാനങ്ങളും അതുപോലെ ഭൗതിക ആരവങ്ങളും അല്ല കാണുക, മനുഷ്യന്റെ കണ്ണു നിറഞ്ഞു പോകും നാളെ പോയി കിടക്കാനുള്ള ഒരു ഖബറാണ് ആ മുറ്റത്ത് കുടിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അങ്ങനത്തെ ഒരു കോയക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ
ഏതൊക്കെ ആരൊക്കെ ആളുകൾ ഇവിടെ കർമ്മശാസ്ത്രം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീന തിരിയൂല അല്ലെങ്കിൽ ഫിഖ് തിരിയൂല എന്ന് പറഞ്ഞ് നമ്മുടെ ഖുത്ബയും സ്വഹീഹല്ല, നമ്മുടെ നിക്കാഹും സ്വഹീഹല്ല എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന അഭിനവ മുഫ്തിമാരാകുന്ന ആളുകളുണ്ടല്ലോ, സമസ്ത എന്ന് പറയാൻ പറഞ്ഞിട്ട് മതിയാകി കഴിഞ്ഞിട്ട് സമസ്താന എന്ന് പറഞ്ഞെടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മുമ്പിലും ഇന്ന് ഫിഖ് എന്ന് പറഞ്ഞാൽ, കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിന്റെ കുലപതി സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദാണ് എന്ന് അവരും സമ്മതിക്കും. അങ്ങനത്തെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ മുഷാവറ ഇവ പ്രവർത്തിക്കുന്നു. ഞാനൊന്ന് പേര് വായിക്കുകയാണ്, സമയം കുറവായതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഒന്ന്, മഹാനാകുന്ന ശൈഖുന ആനക്കരസി കോയക്കുട്ടി മുസ്ലിയാർ. രണ്ട്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. മൂന്ന്, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. നാല്, കാസർഗോഡിന്റെ മഹാനാകുന്ന കാദി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. അഞ്ച്, എം ടി അബ്ദുള്ള മുസ്ലിയാർ. ആറ്, എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പുത്തൂർ. ഏഴ്, കോട്ടുമല ടി എം ബാപ്പ് മുസ്ലിയാർ. എട്ട്, സയ്യിദ് അബ്ദുറഹിമാൻ എംപിച്ചി കോയത്തങ്ങൾ. ഒമ്പത്, പി കെ പി അബ്ദുസലാം മുസ്ലിയാർ. പത്ത്, ഉമർ മുസ്ലിയാർ കെ പി സി തങ്ങൾ വല്ലപ്പുഴ. പന്ത്രണ്ട്, ഒ കെ അർമിയ മുസ്ലിയാർ. പതിമൂന്ന്, സി കെ എം സോദിഖ് മുസ്ലിയാർ. പതിനാല്, മംഗലാപുരത്തിന്റെ കാലി തോക അഹമ്മദ് മുസ്ലിയാർ. പതിനഞ്ച്, ഹസ്രത്ത് മൂസക്കുട്ടി ഹസ്രത്ത് നന്ദി ദാറുസലാമിന്റെ പ്രിൻസിപ്പൽ. പതിനാറ്, കൊയ്യോട് ഉമർ മുസ്ലിയാർ. പതിനേഴ്, ചേലക്കാട് ഉസ്താദ്. പതിനെട്ട്, മൊയ്തീൻകുട്ടി മുസ്ലിയാർ കോട്ടുമല. പത്തൊമ്പത്, ഒ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇരുപത്, വില്ലിയാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ. ഇരുപത്തിയൊന്ന്, ആത്മീയ സാന്നിധ്യമായി മംഗലാപുരത്തിനെയും കാസർഗോഡിന്റെയും തനിമയിൽ ഉയർന്നിൽക്കുന്ന മഹാനാകുന്ന ഉസ്താദ് മിത്തബൈ ജബ്ബാർ മുസ്ലിയാർ. ഇരുപത്തിരണ്ട്, ആത്മീയ ലോകത്തെ വെള്ളി നക്ഷത്രം വാവാട് ഉസ്താദ്. ഇരുപത്തിമൂന്ന്, വിനയത്തിന്റെ പര്യായം നെല്ലായ മുഹമ്മദ് മുസ്ലിയാർ. ഇരുപത്തിനാല്, പി കുഞ്ഞാണി മുസ്ലിയാർ. ഇരുപത്തിയഞ്ച്, ടി പി മുഹമ്മദ് എന്ന ഇപ്പ മുസ്ലിയാർ. ഇരുപത്തിയാറ്, അഹമ്മദ് മുസ്ലിയാർ മാണിയൂര്. ഇരുപത്തിയേഴ്, ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ. ഇരുപത്തിയെട്ട്, ടി എസ് ഇബ്രാഹിം മുസ്ലിയാർ മൗലാന കുതുബി തങ്ങളെ പേരക്കുട്ടിയാണ്. ഇരുപത്തിയൊമ്പത്, ശേഖുന യു എം ഉസ്താദ്. മുപ്പത്, ശേഖുന കാസിം ഉസ്താദ്. മുപ്പത്തിയൊന്ന്, തൊഴിയൂർ ഉസ്താദ്. മുപ്പത്തിരണ്ട്, എം എം മൊഹീദ്ദീൻ മുസ്ലിയാർ. മുപ്പത്തിമൂന്ന്, എ എം മരക്കാർ മുസ്ലിയാർ. മുപ്പത്തിനാല്, കെ ടി ഹംസ മുസ്ലിയാർ. മുപ്പത്തിയഞ്ച്, വി മൂസക്കോയ മുസ്ലിയാർ. മുപ്പത്തിയാറ്, ഇവർക്കൊക്കെ പ്രകാശമായി നിൽക്കുകയാണ് മഹാനാകുന്ന പൂക്കോയ തങ്ങളെ പ്രിയപ്പെട്ട പൊന്നാരമോൻ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ. നാല് പേർക്ക് സീറ്റ് അവിടെ ഒഴിവുണ്ടല്ലേ, ഇത് ശംസുൽ ഉലമ ഈ തങ്ങളുടെ ഉപദേശമാണ്. അദബ് കേട് കാണിച്ചതിന്റെ പേരിൽ ആറാളുകളെ നാം പുറത്താക്കിയിട്ടുണ്ട്. നസൂഹായ തൗബ ചെയ്തിട്ട് കടന്നു വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇവിടെ തുറന്നു വെച്ചുകൊണ്ട് സത്യത്തിന്റെ പരിശുദ്ധമായ വാതിൽ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേര് മരിച്ചുപോയപ്പോ നാല് സീറ്റ് ഒഴിവാണ്. ഒരാള് അടുത്ത ദിവസം മരിച്ചു പോയത് കൊണ്ട് ആറുപേരിൽ മൂന്ന് പേര് മരണപ്പെട്ടു എന്നതാണ്. അവരുടെ മരണം എങ്ങനെയായിരുന്നു എന്നതൊക്കെ നമുക്കറിയാം. ബാക്കിയുള്ളവരെങ്കിലും ഒരു നല്ല മരണത്തിന് വേണ്ടി സമസ്തയുടെ പാതയിലേക്ക്, ശംസുൽ ഉലമയുടെ വഴിയിലേക്ക്, സോലിഹീങ്ങളുടെ വഴിയിലേക്ക് വരണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ജാടകൾ കാട്ടിയിട്ട് ഭൗതികമായ ആഡംബരങ്ങളുടെയും ആരോപങ്ങളുടെയും കഥ പറഞ്ഞിട്ട് ആ നടനും അതിലൊന്നും ആരും വഞ്ചിതരാവാൻ പാടില്ല. മഹാനാകുന്ന നബി അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ, പട്ടിക്കാട് കോളേജിന്റെ അധിപനായി ജീവിച്ച ബഹുമാനപ്പെട്ട ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന് ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ പ്രിയപ്പെട്ട പൊന്നാരമോൻ ഈ വലിയ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തരാൻ വേണ്ടി ആരോപണങ്ങളും ഒന്നുമില്ലാതെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടപ്പോ അദബ് കേട് എന്താണ് എന്ന് ലോകത്തിന് മുഴുവനും പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്ത ആ
അതേ എ പി ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന്റെ തൊട്ടുമുമ്പിൽ സഞ്ചരിക്കുമ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആരവങ്ങളായിട്ടായിരുന്നു കടന്നു വന്നിരുന്നത്. എന്നാൽ അവർക്ക് വേണ്ടത് അത് തന്നെയാണ്, അവരെ ആഗ്രഹം അത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, മണ്ണിന്റെ മുകളിലൂടെ നടക്കുന്ന സമയത്ത് എന്റെ മുകളിൽ ഈ വല്ലാത്ത സന്തോഷത്തോടെ ആരവത്തോടെ നീ നടന്നിരുന്നല്ലോ. അതേസമയത്ത് ഈ മണ്ണിനടിയിലേക്ക് അഥവാ ഖബറിലേക്ക് എത്തുമ്പോ ഖബർ ചോദിക്കുന്ന ചോദ്യം എന്തേ വസിർത്ത ഫീ ബത്നി ഹസീന, അകത്ത് വന്നപ്പോ ഒരു മുഷിപ്പ് തോന്നുന്നത്, എന്തേ ഒരു പ്രയാസം തോന്നുന്നത് എന്ന് ഖബർ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. എ പി വിഭാഗത്തിൽ പെട്ടുപോയ പ്രവർത്തകന്മാരും അവർക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരും കളവ് പറഞ്ഞുകൊണ്ട് അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന പ്രഭാഷകന്മാരും ഒരു വേള ശ്രദ്ധിച്ചോ, നിങ്ങളോട് ഒരാളോടും ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരോധമുള്ളവർ, വെറുപ്പുള്ളവർ, ദേഷ്യമുള്ളവർ എന്നുള്ള ഒരു വിഭാഗത്തെ ഞങ്ങൾ ഇവിടെ എടുത്തു കാണിക്കുന്നില്ല. പക്ഷേ ഞങ്ങളെ പ്രവർത്തകന്മാർ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രം സുന്നത്ത് ജമാഅത്തിന്റെ വഴി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 73 വിഭാഗത്തിൽ 72 നരകത്തിൽ പോകുന്നവരാണ് എന്ന് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നത് ഒരു വിഭാഗം ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? അവർക്ക് പഴച്ചവരെ കേൾക്കണ്ട, അവർക്ക് തോന്നിവാസികളെ കേൾക്കണ്ട, അവർക്ക് നരകവാസികളെ കേൾക്കണ്ട, 72 വിഭാഗത്തെ അവർ കേൾക്കേണ്ട. അവർക്ക് കേൾക്കേണ്ടത് സ്വാലിഹീങ്ങളെയാണ്. ആ സ്വാലിഹീ പാതയിൽ നാം പരിശോധിക്കുമ്പോ മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അസ്ഹാബുൽ ബദറിനെ, പരിശുദ്ധരാകുന്ന മദ്ഹബിന്റെ പണ്ഡിതന്മാരെ, മഹാന്മാരാകുന്ന അയ്മത്തിലെ മശായിഖുമാരെ, ഔലിയാക്കളെ, ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ചുപോയ മഹാനിതന്മാരാകുന്ന മശായിഖുമാർ, റയീസുൽ മുഹദ്ദിഖീനെ പോലെ, ഷംസുൽ ഉലമായി തങ്ങളെ പോലെ, ഖാലിദുൽ ഖൗമിനെ പോലെ, പാണക്കാട് സാദാത്തുക്കളെ പോലെ ഒരുപാട് സ്വാലിഹീങ്ങളെ കാണുന്നുണ്ട്. അവരെ പിന്നിൽ അണിനിരക്കാനാണ് ഈ സമ്മേളനം ഇവിടെ ആവശ്യപ്പെടുന്നതും. ഇൻഷാല്ലാ ഇത്രകാലം സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞ ഈ സത്യസന്ധമായ നിലപാടുകൾ ഇനിയുള്ള കാലങ്ങളിൽ തുറന്നു പറയാൻ വേണ്ടി പ്രിയപ്പെട്ട സഖാഫികൾ, പ്രിയപ്പെട്ട സഹദിമാര്, നല്ലവരാകുന്ന മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഖിദ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട് കടന്നുവരുന്ന മുഅ്മിനീങ്ങൾക്ക് അവസരമുണ്ട്. പട്ടിക്കാട് കോളേജ് എന്ന് പറയുന്നത് സമസ്തയുടെ ഒരു സ്ഥാപനമായിരുന്നെങ്കിൽ ആ സമസ്തയുടെ കീഴിലുള്ള SYS ഒരു സ്ഥാപനമായിരുന്നു. കാരന്തൂരിലെ സുന്നി മർക്കസ് ഒരു നിമിത്തമായിരിക്കണം, ഒരു തോഫീക്കായിരിക്കണം. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദാണ് കാരന്തൂർ മർക്കസിൽ സഖാഫി ബിരുദത്തിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യമായി അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് കിതാബ് ഓതിക്കൊടുത്തത്. അത് വെറുതെ അള്ളാഹു ഓതിപ്പിച്ചതായിരിക്കില്ല. ആ മർക്കസിൽ നിന്ന് പഠിക്കുന്നവരെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ആളുകൾ കണ്ണിയത്ത് ഉസ്താദിന്റെ പിന്നിൽ നിൽക്കുന്നവരും അവിടെ നടക്കുന്ന കള്ളക്കളികൾ പുറത്തു പറഞ്ഞിട്ട് സത്യത്തിന്റെ വഴി ഇതാണ്. മർക്കസിൽ പരീക്ഷ എഴുതി, മുത്തവ്വയിൽ പരീക്ഷ എഴുതി, ഫൈനൽ വിദ്യാർത്ഥികളായി സഖാഫികളായി പുറത്തേക്ക് വരുന്നവരെ കൂട്ടത്തിൽ 20 ചെറുപ്പക്കാരാകുന്ന പണ്ഡിതന്മാർ ബിരുദമൊന്ന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നുണ്ട്. അവരെയാണ് ഈ സമൂഹം കാത്തിരിക്കുന്നത്.